ജേട്ടൻ പൊയ്ക്കോളൂ. നമ്മൾ തീരുമാനിച്ച പോലെ ഞാൻ ഉടനെ മടങ്ങി വരുന്നില്ല. ഇനി കുറച്ചു ദിവസം ഞാൻ ഇവിടെയാ താമസിക്കുന്നത്. ഇവിടെ താമസിക്കാനോ? മനസ്സിലായില്ല. ഇന്ന് വാസുദേവൻ വീട്ടിൽ വന്നിരുന്നു. മായാവതിയെ തിരിച്ച് ഇവിടേക്ക് വിളിച്ചോണ്ട് വരെ. പക്ഷേ കൊച്ചു കുഞ്ഞിനെയും സ്വന്തം മകളെയും വിട്ട് ഉടനെ വരാൻ പറ്റില്ല എന്ന് മായാവതി ശാഠ്യം പിടിച്ചത്. ഒപ്പം മായാവതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ വീട്ടിലുള്ളത് എൻ്റെ മകളും മരുമകളുമാണെന്ന്, എൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ നോക്കേണ്ടതെന്ന്. അതിലൊരു ശരിയുണ്ടെന്ന് എനിക്കും തോന്നി. അതാ ഞാൻ തീരുമാനിച്ചത് ഇവിടെ വന്ന് താമസിക്കാൻ. അയ്യോ, അത് പറ്റില്ല, ശരിയാവില്ല അത്. അത് എന്ന് പറഞ്ഞാ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പോ പ്രത്യേകിച്ച് ഒരാൾ വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നീ ഒന്നും തീരുമാനിക്കണ്ട, ഞങ്ങള് മുതിർന്നവരുണ്ട് ഇവിടെ അതിന്. നിങ്ങൾ രണ്ടാളും വയറ്റിലോരോ കുഞ്ഞിനെ ചുമക്കുന്നവരാണ്. ഓരോ ദിവസം കഴിയും തോറും തളർച്ചയും ക്ഷീണവും ഒക്കെ കൂടും. ചിലപ്പോ ചില അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അതിന് എന്നെപ്പോലെ ഒരാളിവിടെ ഉണ്ടാവണം, ഉണ്ടാവും. എന്റെ നിശ്ചയമാണിത്. കൂടുതൽ സംസാരമൊന്നും വേണ്ട. ചേട്ടനൊന്ന് വരൂ, മറ്റൊരു അത്യാവശ്യ കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. ചേട്ടൻ ടെൻഷനാവരുത്. ഇന്ന് രാവിലെ ചില സംഭവങ്ങൾ നടന്നു. ജേക്കബിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഴപ്പം? ജേക്കബ് തന്ന അഡ്രസ്സിൽ ഞാൻ അന്വേഷിച്ചു പോയി. അവിടെ ഞാൻ കണ്ടെത്തിയത് സുകന്യമോളെ അല്ല, നിഷയുടെ ഡെഡ് ബോഡി ആയിരുന്നു. അതെ, താൻ എന്ത് അബദ്ധമായി കാണിച്ചത്? ഇതുപോലൊരു സന്ദർഭം ഉണ്ടായാൽ അപ്പ തന്നെ പോലീസിനെ അറിയിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും പറയായിരുന്നല്ലേ. ഇതിപ്പോ മണിക്കൂർ എത്ര കഴിഞ്ഞു, ഇനിയിപ്പോ റിപ്പോർട്ട് ചെയ്ത അവര് നമ്മളെ കൂടി സംശയിക്കല്ലേ. അതൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. കുടുംബം പിളർന്ന പോലെ ബിസിനസ്സും പിളരുമെന്ന് വെപ്രാളമായിരുന്നു ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ എനിക്കത് പറയാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. എന്താ ഉർമ്മളെ, താൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? മറയ്ക്കുന്നതല്ല ജേട്ട, അത് പറയാനുള്ള ശക്തി കുറവാ. നിഷയുടെ മരണത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. ആര്? നമ്മുടെ മകൻ അർജുൻ. വാട്ട്? അതെ, ഹലോ.
ഞാൻ തന്നെയായിരിക്കും അത് ചെയ്തത്. നോ, ദാറ്റ് ഈസ് ഇംപോസിബിൾ. പക്ഷേ അതാണ് സത്യം. സ്വന്തം കുഞ്ഞിനെ കിട്ടാൻ നമ്മുടെ അർജുൻ അത്രമാത്രം വാശിയും വൈരാഗ്യവും ഉണ്ടായിരുന്നു. ശീതളും നിഷയും ഒരുപക്ഷെ ജേക്കബും കൂടി ചേർന്ന് എന്നോട് ചെയ്തതുപോലെ അവനെയും വട്ടം കറക്കി കാണും. അതിന് ഒടുവിലുള്ള ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഞാനത് വിശ്വസിക്കില്ല. ഒരു കൊലപാതകം നടത്തിയ വ്യക്തിയാണെങ്കിൽ അവനെന്ന ബോർഡ് മീറ്റിംഗിൽ അങ്ങനെ വന്നിരിക്കാൻ കഴിയുമായിരുന്നില്ല. തന്റെ കണ്ടെത്തലിൽ എന്തോ വലിയ പിശകുണ്ട്. നമ്മുടെ മുൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ തെളിവും സാഹചര്യവും അവന് എതിരാണ്. ഞാൻ ഒരുപാട് തവണ വിളിച്ചെങ്കിലും ജേക്കബിനെ ഫോണിൽ കിട്ടുന്നേയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നുമില്ല. ഈശ്വര, കൈവിട്ടു പോകാനുള്ള കാര്യങ്ങൾ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ പറഞ്ഞേ, അമ്മ നമ്മളോടൊപ്പം ഈ വീട്ടിൽ നിൽക്കുന്നത് സഹായമല്ലേ? പ്രത്യേകിച്ചും നമ്മുടെ രണ്ടുപേരുടെയും അവസ്ഥ ഇതാകുമ്പോ. മായാവതി ആന്റി മകളോടൊപ്പം ആ വീട്ടിൽ തന്നെ കഴിയുമെന്ന് എനിക്കറിയായിരുന്നു. അവരുടെ ഉദ്ദേശ ലക്ഷ്യം വർഷയ്ക്കും കുഞ്ഞിനും വേണ്ടി സ്വത്ത് കൈക്കലാക്കല. അതുകൊണ്ട് തന്നെ ആ നേട്ടങ്ങൾ കിട്ടാതെ നമ്മളെ നോക്കാൻ ഇവിടേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോക്ക്, അമ്മയ്ക്ക് സ്വാർത്ഥതയില്ല. എല്ലാ അർത്ഥത്തിലും ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടിയാ. അതിനുവേണ്ടി മാത്രം അല്ല. അമ്മ ഇവിടെ ഈ വീട്ടിൽ എന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത് ഉപകാരമല്ല എനിക്ക് ചെയ്യുന്നത്, ഉപദ്രവം മാത്രം. വളരെ വലിയ ഉപദ്രവം. എന്റെ അറിവിൽ എനിക്കും ഏട്ടനും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു കാരണവുമില്ല. അഥവാ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് കാണിക്കുന്ന അടുപ്പം മാത്രമാ. ഞാൻ അമ്മയെ കാണാൻ പോലും പാടില്ല എന്ന് കരുതിയിട്ടാവണം ഏട്ടൻ എന്നെ ഈ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പോ അമ്മ ഇവിടെ എന്നോട് സംസർഗത്തിന് വന്നാ ഏട്ടൻ എന്നെങ്കിലും എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വരുമോ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. മൈ ഗോഡ്, നീ എന്താ ഇത് നേരത്തെ എന്നോട് പറയായിരുന്നേ? സോറി, അവിടെ എത്തി വാതിലുടഞ്ഞ് ബോഡിയും കാണാതായതോടെ ഞാൻ അട്ടർ കൺഫ്യൂഷനിലായി. പിന്നീട് ആലോചിച്ചപ്പോഴാ. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലാവും. നിഷയുടെ ബോഡി കണ്ട് നീ അവിടെ ഉണ്ടായിരുന്നപ്പോ എന്റെ അമ്മ അവിടെ വന്നിട്ട് പോയത് നീ സൗകര്യപൂർവ്വം എന്നോട് മറച്ചു വെച്ചു. അമ്മയെ കുരുക്കണ്ടാന്ന് കരുതിയിട്ടാവും. അതേടാ, അതാ സത്യം. ഇപ്പോഴും അമ്മ അവിടെ എന്തിനെത്തി, എങ്ങനെ എത്തിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നീടിരുന്ന് ആലോചിച്ചപ്പോ തലയ്ക്കുള്ളിലൊരു യുദ്ധം നടക്കുക. ഞാൻ ഒഴിഞ്ഞു മാറി അവിടെ പോയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാലും നിരപരാധിയായ എൻ്റെ അമ്മയുടെ തലയിൽ ആ കൊല ആരോപിക്കപ്പെട്ട ഞാൻ ചെന്നതിന് ശേഷമാണ് അമ്മ അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കതിലൊരു പങ്കുമില്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. അമ്മയും അവളുടെ ബോഡി കണ്ട് ഞെട്ടിവിറച്ച് ഓടിപ്പോവുകയായിരുന്നു. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്നത് അമ്മ അത് എന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെന്നാ. ബോർഡ് മീറ്റിംഗിനിടയിൽ ഇടയ്ക്കിടെ അമ്മ എന്നെ തറഞ്ഞു കയറുന്ന പോലെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും
അമ്മ അത് പോലീസിൽ അറിയിച്ചതായി എനിക്ക് തോന്നിയതേയില്ല. ഞാൻ ആകെ കൺഫ്യൂഷനിൽ. അതാ നിന്നെ വീണ്ടും വിളിച്ചു വരുത്തിയത്. എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് ഇക്കാര്യം പോലീസിനെ അറിയിക്കാം. പക്ഷേ അമ്മയുടെ കാര്യം മെൻഷൻ ചെയ്യണ്ട, കാരണമുണ്ട്. ആദ്യം അവിടെ അങ്ങനെ ഒരു ക്രൈം നടന്നോ ഇല്ലയെന്ന് തെളിയിക്കട്ടെ. അത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അമ്മയുടെ കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കും. പോലീസുകാർ എപ്പോഴും നമ്മളെ സംശയത്തോടെ ഇല്ല കാണും. അത് സാധാരണ പോലീസുകാർ. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്ഥലത്തെ പുതിയ DYSPയോടാ, നമ്മുടെ സ്വന്തം ചന്ദ്രേട്ടനോട്. ഹലോ, ചന്ദ്രേട്ടൻ എവിടെയാ? അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. ചന്ദ്രേട്ടൻ എവിടെയാ? അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. പെൺകുട്ടിയുടെ ബോഡി കണ്ടത്? ദാ അവിടെ. അർജുൻ ആദ്യമായിട്ടാണല്ലേ വീട്ടിലേക്ക് വരുന്നത്? അതെ സർ. കുറച്ചു കാലമായി ഈ നിഷ അർജുനെ ബന്ധപ്പെട്ട് തുടങ്ങിട്ട്. നെറ്റ്വർക്കിൽ നിന്ന് നമ്പറിന്റെ അഡ്രസ് കണ്ടുപിടിച്ചിട്ടാ അർജുൻ ഇവിടെ വന്നത്. നിഷയുടെ നമ്പർ എന്ന് പറഞ്ഞേ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അറിയില്ല, ഞങ്ങളും കൺഫ്യൂഷനില്ല. ഇതിപ്പോ കൺഫ്യൂഷൻ അടിക്കേണ്ട സമയമായിട്ടില്ലെന്ന് എന്റെ ഒരു തോന്നൽ. ആസ് എ പോലീസ് ഓഫീസർ അർജുൻ പറഞ്ഞ കാര്യത്തിന് യാതൊരു തെളിവും എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മരണപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. തൽക്കാലം അത് ഓൺ ആവുമെന്ന് നോക്കേണ്ടതുണ്ട്. അതല്ലാതെ അവരുടെ ഡീറ്റെയിൽസ് പറയാൻ അർജുന് സാധിക്കും. ഇല്ല സർ, പെട്ടെന്നൊരു ദിവസം അവിടെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു, പിന്നീടെല്ലാം ഫോൺ വഴിയേ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഞാൻ ഈ നമ്പറിന്റെ ഡീറ്റെയിൽഡ് കോൾ ലിസ്റ്റ് എടുക്കട്ടെ, അപ്പോഴേ അറിയാൻ പറ്റൂ അവരുടെ ബന്ധങ്ങൾ. അത് കിട്ടിയിട്ട് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അപ്പോ ഉടനെ കേസൊന്ന് രജിസ്റ്റർ ചെയ്യണ്ടേ? എന്തിന്? സി, ഇവിടെ ഇപ്പൊ ആരും ആരെയും കൊല ചെയ്തതായിട്ടോ മരിച്ചതായിട്ടോ കംപ്ലൈന്റും കിട്ടിയിട്ടില്ല, തെളിവും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ വിവരം അനുസരിച്ച് അവൾ എന്ത് കോപ്രായം കാണിക്കുന്ന ഒരു ന്യൂ ജനറേഷനാണ്. ആദ്യം അവളുടെ ഡീറ്റെയിൽസ് കിട്ടട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അതുവരെ നിങ്ങൾ ഇത് ആരോടും പറയണ്ട. ജസ്റ്റ് ലീവ് ടു മീ. ഓക്കെ. ഓക്കെ.
അർജുൻ വന്നെങ്കില് അവനൊന്ന് കാണണമായിരുന്നു. ഇതുവരെ എത്തിയില്ല, എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച്? ഏയ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അർജുൻ വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ അന്വേഷിച്ചു വന്നിരുന്നു. അർജുൻ വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ അന്വേഷിച്ചു വന്നിരുന്നു. അല്ല കയറുന്നില്ലേ? ഞാൻ ഇല്ല, പിന്നെ വരാം. ഇതെന്താ പെട്ടെന്നിങ്ങനെ? അർജുനെ കണ്ടിട്ട് എന്ത് കാര്യം പറയാനാ? എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, എന്തോ സീരിയസ് ആയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആള് വീണ്ടും ഈ നടപടിയിൽ വന്ന് അർജുനെ അന്വേഷിക്കില്ലായിരുന്നു. ഈ വീട് ഭാഗം വെക്കണമെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവനാ ജയപാൽ. അവന്റെ കൂടെ താമസിക്കുന്ന അഭിഷേക് കമ്പനി രണ്ടായി പിളർത്താൻ നോക്കി. ഇനിയിപ്പോ അടുത്ത ദുരന്തം എന്താണെന്ന് നോക്കിയാ മതി. എന്റെ ഗുരുവായൂരപ്പ, നീ തന്നെ രക്ഷിക്കണം. എന്താളേച്ചൊരു ടെൻഷൻ പോലെ? എളയമ്മയുടെ ഊർമിണിനെ കുറച്ചു ദിവസം മായാവതിയുടെ വീട്ടില്. അതെന്താ പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം? അത് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനോ. അവിടെ ഗർഭിണികളായ രണ്ട് പെൺകുട്ടികളല്ലേ, മുതിർന്ന ഒരാൾ കൂടെ ഉണ്ടായേ പറ്റൂ. മായാവതി അതിന് തയ്യാറില്ലെങ്കിൽ താനെങ്കിലും അത് ചെയ്യണമെന്ന് ഊർമിളയ്ക്ക് തോന്നിക്കാണും. എളയമ്മ അവിടെ നിൽക്കുന്നതാണോ എളയച്ചൻ്റെ ഈ ടെൻഷന് കാരണം? ഞാൻ വേണം പോയി കൂട്ടിക്കൊണ്ടുവരാം. ഏയ് അതൊന്നുമല്ല, ഞാൻ വെറുതെ. അല്ല എളയച്ച, അത് ചോദിക്കാൻ പറ്റല്ലോ, ആ ജേക്കബിൻ്റെ കാര്യം എന്തായി? ക്യാഷ് കൊടുക്കണ്ടേ നമുക്ക്? എളയമ്മ അയാൾ വിളിച്ചോ? ഇല്ല ഇല്ല വിളിച്ചില്ല. അതിൻ്റെ കാര്യം സമയത്ത് നടക്കട്ടെന്നേ, അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാ കഴിയുന്നേ? ചന്ദനമഴ ക്ലൈമാക്സിലേക്ക്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. അവനവന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങൾ തൊടുക്കുകയായി. ഈ അരും കൊല ആർക്കു നേരെ അത് വിരൽ ചൂണ്ടും? ആരൊക്കെ തമ്മിൽ ഇതിനായി പോരടിക്കും? ഇതിനിടയിൽ വിട്ടുപോകുന്ന ഒന്ന്, അത് സ്നേഹമാണ്, ചില പവിത്ര ബന്ധങ്ങളാണ്.